ഞാന് ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കാല നിന്റെ ജനമായ അടികൾക്ക് ഒന്നുചേർന്ന ഈ പ്രേരണയിൽ അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സ്വർഗ സഹായിച്ചിട നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇല്ലായില്ലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കാര്യങ്ങൾ വെച്ച് അടിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം അല്ലേലിയ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ ഇരുത്തണം. മേഘത്തിന്റെ തടലില്ലങ്ങളായിക്കൊണ്ട് കർത്താവെ നിന്നോട് സംസാരിക്കാനുള്ള കൃപ തരണം. അടിയിലെ ബലപ്പെടുത്തണം, തേജസ്സോടെ അഭിഷേകിക്കണം. അഭിഷേകിച്ച വചനങ്ങൾ അടിയുടെ നാവിന്മേൽ തന്നാട്ടെ, തക്ക സമയത്ത് പറയേണ്ടതായ കൃപ തന്നാട്ടെ. ദൈവകൃപയുടെ നിറച്ചാട്ടെ, ശക്തി അടിച്ചാട്ടെ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. ദൈവത്തെ സന്തോഷത്തോടെ ഈ രാത്രി കാലം നിങ്ങളോട് കൂടി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവ സഹായിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവക്കളെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ. ബ്രദർ ടോം വർഗീസ് തന്റെ യാത്രയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഭവനത്തിലായിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ സിസ്റ്റർ ഡോളി ഹല്ലേലൂയ. ഇത്രയും ഹല്ലേലൂയ പേരോടുള്ള പ്രത്യേകം തന്നെ അറിയിക്കുകയാണ്. ദൈവങ്ങളെ, ലൈനിൽ കടന്നു വന്ന ഏവർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ അരുളുകയാണ്. ദൈവങ്ങളെ, ഹല, ഒരു വർഷക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. ഹല്ലേലൂയ. പ്രളയത്തിന്റെ ആരംഭത്തിൽ മുതൽ ഈ പ്രിയപ്പെട്ടവരൊക്കെയും ഇതിനു വേണ്ടി വർക്ക് ചെയ്തു. ഹല്ലേലൂയ. ലീഡ് ചെയ്യുവാണ്. സിസ്റ്റർ ഡോളിക്ക് കൃപ കൊടുത്തു. ദൈവം എത്ര നല്ലവനാണ്. പ്രൈസ്. ഈ പുതുവർഷത്തിൽ പുതിയ കൃപകളോടെ ദൈവജനത്തെ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവങ്ങളെ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ ഈ സഭയുടെ നട്ടെല്ലാണ്. പ്രൈസ് ലോർഡ്. ഇതിനെ നിർത്തേണ്ടത് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയാണ്. ദൈവജനമേ, ഹല്ലേലൂയ. പലപ്പോഴും നാം പറയും എനിക്ക് കഴിവില്ല എന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ടാണ് വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വർഷം ഹല്ലേലൂയ നമുക്ക് ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു നിന്ന് കർത്താവിനെ ശുശ്രൂഷിപ്പാനും കർത്താവിന്റെ ശബ്ദം കേൾപ്പാനും നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരു ചെറിയ തോട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് അല്ല, സാധാരണ ആൾക്കാരെ കൊണ്ട് അസാധാരണമായ ശുശ്രൂഷ കർത്താവ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. ദൈവമക്കളെ, നമ്മൾ എപ്പോഴും പറയുന്ന ഞാൻ സാധാരണക്കാരാണ്. എന്നാൽ ദൈവജനമേ, ഓർത്തുകൊള്ളണം, ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധാരണ ശുശ്രൂഷ നിന്നിൽ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ വർഷം മുഴുവനും ഹല്ലേലൂയ. ദൈവമേ, ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു അസാധാരണമായ ശുശ്രൂഷ. നീ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ അടിയനെ കൊണ്ട് ചെയ്യിക്കണേ. ദൈവമക്കളെ, അത് ദൈവം ചെയ്തിരിക്കും. പ്രൈസ് ലോർഡ്. നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് ദിവസം 3:5 പ്രൈസ് ലോർഡ്. ആദ്യമായിട്ട് വായിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാട് ദിവസം 3:5. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. മക്കളെ, നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. പ്രൈസ് ലോർഡ്. ഇത് മോശയോട് യഹോവയ ദൈവം പറയുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം ഹല്ലേലൂയ, ഈ മോശയായിരുന്നു ആരായിരുന്നു? ഒരു ഇടയൻ. പ്രൈസ് ലോർഡ്. ഒന്നും ആരും അറിയാത്ത ഒരു ഇടയച്ചെറുക്കൻ. ഹല്ലേലൂയ സ്തോത്രം. ഈ അതിന്റെ 3 നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, മോശ മിദ്യാലയ പുരോഹിതനും തന്റെ അമ്മായിപ്പനുമായി ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിലൊരു പ്രത്യക്ഷനായി അവൻ നോക്കിയാറ് മുൾപ്പടപ്പ് തീപിടിച്ചു കത്തുന്നു, മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്നത് കണ്ടു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇതാ ഒരു സാധാരണക്കാരനായ മോശ. പ്രൈസ്. ഒരാട്ടിടയനായ മോശ. ഹല്ലേലൂയ സ്തോത്രം. അവൻ ആരുടെ വരിക്കാരെ അറിയത്തുള്ളൂ. പ്രൈസ്. എന്നാൽ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ യഹോവയ ദൈവം ഒരു എൻകൗണ്ടർ കൊടുത്തു. പ്രൈസ് ലോർഡ്. ഒരു മനുഷ്യനെ മാറ്റി, ഹല്ലേലൂയ, മറ്റൊരു സ്റ്റേജിലേക്ക് ഒരു എൻകൗണ്ടറിനെ മാറ്റി തിരിക്കുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നാം ആയിരുന്ന അവസ്ഥയിലൊക്കെ
അല്ലെങ്കിൽ ചില സ്ഥാനത്തെ യഹോവയുടെ എൻകൗണ്ടർ നമുക്കുണ്ടാകും. പിത്രോ അല്ലെങ്കിൽ യോസുദ്രോ, ചിലപ്പോൾ അതൊരു രോഗമായിരിക്കാം, ചിലപ്പോൾ ഒരു ജീവിതത്തിൻ്റെ പ്രയാസമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജോലിയിലുള്ള പ്രശ്നമായിരിക്കാം. മുന്നോട്ട് പോകുവാൻ കഴിവില്ലാതെ നമ്മൾ ആയിത്തീരുന്ന ഒരു എൻകൗണ്ടർ. അപ്പോൾ അലലിയസ്തോ നമുക്ക് ദൈവശബ്ദം കൽപ്പാനിടയാകും. അപ്പോൾ നാം ദൈവശബ്ദത്തിന് വേണ്ടി നമ്മൾ കാതുകളെ കൂർപ്പിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞുതരും. ദൈവമക്കളെ, അലലിയസ്തോ ഇതാ മോശ പതി പോലെ അന്ന് ആടുകളെ മേയിച്ചുകൊണ്ട് എവിടെ വരെ ചെന്നു? അലലിയ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ എത്തി. പ്രിസലോ, ദൈവം വസിക്കുന്ന ഹോറേബിലേക്ക് അവന് പ്രവേശനമില്ല. എന്തുകൊണ്ടെന്നാൽ ഹല്ലലിയ സ്തോത്രം, ഹല്ലലിയ ഇതാ അവൻ നടന്നു പോകുന്ന ഈ അവൻ്റെ പാദങ്ങളൊക്കെ അല്ല അശുദ്ധമാണ്. ഹല്ലലിയ ഒരിക്കൽ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നതാണ്. പ്രീസലോ ദൈവമക്കളെ, ഹല്ലലിയ ഇവരൊന്നും ഇവർക്ക് ഹോറേബിൽ ആ അടുത്തുപോലും ചെല്ലുവാൻ സാധ്യമല്ലാത്ത സ്ഥാനത്തെ ഇത് യഹോവ അവനെ കണ്ടു. പ്രീസലോ ഇതാ പെട്ടെന്ന് അവനൊരു കാഴ്ച കാണുകയാണ്. നമുക്കറിയാം മുൾപടർപ്പ് കത്തുന്നു, അത് വെന്തു പോകാതിരിക്കുന്നു. അല്ലെങ്കിൽ ആ മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അല്ലെങ്കിൽ യഹോവയ ദൈവം അവനെ വിളിക്കുകയാണ്. മോശയെ മോശയെ, അല്ലെങ്കിൽ നീയോടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകെ കാലിലെ ചെരിപ്പഴിച്ചു കളക. ദൈവമക്കളെ, ഈ എൻകൗണ്ടർ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇതാ ടോട്ടൽ ചേഞ്ചായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഇതാ അവൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അത് തന്നെയല്ല അവൻ പറയുന്നത്, ഈ ദൈവവും യാക്കോബിന്റെ ദൈവവും ആയ ഈ അതിൻ്റെ ആറാം വാക്യം, ദൈവവും ഇസഹാക്കിൻ്റെ അബ്രഹാമിൻ്റെ ഈ ദൈവവും യാക്കോബിന്റെ ദൈവമായ നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു ഞാൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെയും ഹല്ലേലൂയ അബ്രഹാമിന്റെയും ദൈവം അവനോട് സംസാരിക്കുന്നു. അവൻ ഭയപ്പെട്ട് ഹല്ലേലൂയ അത് നോക്കുവാൻ കഴിവില്ലാതെ അവൻ മുഖം മൂടിയെന്ന് കാണുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവത്തിനറിയാം ഹല്ലേലൂയ ഇവനെ മാറ്റി അല്ലെങ്കിൽ ഒരു അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ. ഹല്ലേലൂയ ദൈവത്തിന്, നീ ഏത് അവസ്ഥയിലാണേലും ദൈവത്തിനറിയാം നിന്നെ ഏത് വിധത്തിലാണ് ഒരുക്കിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ വിളിയിലേക്ക് നീ ഒന്ന് എറിഞ്ഞു കൊടുത്താൽ മാത്രം മതി, ദൈവത്തിന്റെ തക്ക സമയത്ത് ഉപയോഗിക്കാൻ കരങ്ങൾ എടുക്കും. പ്രൈസലോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രശ്നമെന്നറിയാമോ? തന്റെ ജനത്തിന്റെ നിലവിളി. പ്രൈസലോഡ്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇസ്രയേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രേബ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രയേൽ മക്കളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടത്, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ദൈവമക്കളെ നോക്കിക്കേ, ഹല്ലേലൂയ സ്തോത്രം. ഇതൊരു കമ്മീഷനാണ് കൊടുക്കുക. കമ്മീഷൻ തന്നെയല്ല, ഒരു അപ്പോയിൻമെന്റ്. ഹല്ലേലൂയ സ്തോത്രം. അല്ലെ, ദൈവം ഒരു അപ്പോയിൻമെന്റ് കൊടുത്താൽ പിന്നെ നമുക്ക് നിൽക്കുവാൻ ഒക്കത്തില്ല. ദൈവമക്കളെ, പല ഒഴിവുകളും മോശ പറഞ്ഞുവെങ്കിലും ഇതാ മോശയുടെ സ്വഭാവം, മോശയുടെ അവസ്ഥ ദൈവം മാറ്റി. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ ഈ ഫറവോനെ ഭയന്നവൻ ഓടിയതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഫറവോനെ ഭയന്ന് ഓടിയ മോശയ്ക്കിതാ ദൈവം എൻകൗണ്ടർ കഴിഞ്ഞപ്പോൾ ധൈര്യശാലിയായി ഫറവോന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് ഹല്ലേലൂയ അധികാരം കൊടുക്കുക, തന്റെ ജനത്തെ വിടുവിക്കുക. ഇത് ദൈവത്തിന്റെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. ദൈവജനമേ, എന്നും ഹല്ലേലൂയ ദൈവജനം ഞരങ്ങി ഞരങ്ങി ഞെരുങ്ങുവാൻ അവൾ സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഞെരുക്കത്തിലായിരിക്കുന്നുണ്ടോ? പ്രൈസലോ, ദൈവം നിന്നെ എന്നും ഈ അവസ്ഥയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ വിടുവിക്കേണ്ടതിന് സ്വർഗം ഇറങ്ങി വരും. പ്രൈസലോ, നിന്റെ നിലവിളി കേൾക്കുന്ന സ്വർഗം ഇന്നും ഉണ്ട്. പ്രൈസലോ, ദൈവവൈദനെ നിന്റെ നിലവിളി കേട്ട് അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ സ്തോത്രം. ഇതാ ഹല്ലേലൂയ ഇതാ ദൈവദാസനെ ഹല്ലേലൂയ ഫറവോന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കോണം അധികാരം പ്രാപിച്ച് ഹല്ലേലൂയ സ്തോത്രം അവിടെ നിർത്തുകയാണ്. ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവം നിനക്കൊരു അധികാരം തരുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. നീ സാധാരണക്കാരി അല്ല. പ്രൈസലോ, നീ ആത്മാവിൽ നിറഞ്ഞവളാണോ? ഹല്ലേലൂയ, ദൈവത്തിന്റെ അധികാരം നിനക്ക് അവൻ തരും. പ്രൈസ്
പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സ്തുത്രം. വലിയ കാര്യമല്ലായിരിക്കാം, എന്നാ സ്വർഗം അതെ അല്ലേലൂയ ചെറുതാണേലും അത് വലുതായിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുതരും അല്ലേലൂയ. അത് ചെയ്തു കഴിയുമ്പോഴായിരിക്കാം അടുത്ത സ്റ്റെപ്പിലേക്ക് നിന്നെ കയറ്റി വിടുന്നത്. അതിനാൽ ദൈവഹിത പ്രകാരം നാം ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇനി കടന്നു വന്നാട്ടെ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4:18 മത്തായിയുടെ സുവിശേഷം 4:18 ആരെങ്കിലും വായിച്ചു തരാനുണ്ടോ? മത്തായിയുടെ സുവിശേഷം 4:18 അല്ലെ, ഞാൻ വായിക്കാം. പ്രൈസ് ലോർഡ്. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള സിമോൻ, അവന്റെ സഹോദരായ അന്ത്രയോസ് എന്നിവർ മീൻ പിടിക്കാനായി രണ്ട് സഹോദരന്മാരെ കടൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കും എന്ന് പറഞ്ഞു. നോക്കിക്കേ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. സുത്രം, ഇതാ തന്റെ ജീവിതത്തിന്റെ ഭാരവുമായി കടലിനോട് മല്ലിടുന്ന രണ്ട് മുക്കുവന്മാർ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്കറിയാം മുക്കുവന്മാരുടെ പണി അത്ര ഈസി ഒന്നുമല്ല. രാവിലെ രാത്രിയില്ല പകലില്ല അവർ കടലിനോട് മല്ലി പിടിക്കുക, കടൽ തിരകളോട് മല്ലി പിടിക്കുക. ജീവനെ ഹല്ലേലൂയ വിട്ടാണ് അവർ പലപ്പോഴും, അല്ല മറന്നാണ് അവരെ തൻ്റെ ജീവൻ്റെ ഹല്ലേലൂയ തൻ്റെ കുടുംബത്തെ പോറ്റേണ്ടതിന് അവർ അധ്വാനിക്കുന്നത്. വളരെ അധ്വാനികളായ ആൾക്കാരാണ് ഹല്ലേലൂയ ഈ മീൻപിടുത്തക്കാർ. ഹല്ലേലൂയ സുത്രം. സുത്രം, അത് തന്നെയല്ല, ഇവരെ ഹല്ലേലൂയ സുത്രം നോക്കുമ്പോൾ ഇവരെന്ത് ചെയ്യാണ്? പ്രൈസ് വല വീശുന്നത് കണ്ടു. പ്രൈസ് ഈ വല വീശി പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫോർ ഫാദേഴ്സ് അവരെ വളരെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഓരോ പടിയിൽ കൂടി അവരെ അല്ലെങ്കിൽ നല്ല വീശുകാരാക്കി മാറ്റുക. പ്രൈസ് ഫോർ ഫാദേഴ്സ് മുതൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ അല്ലെങ്കിൽ ഇവരെ വളരെ സൂക്ഷ്മത്തോടെ അവർ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു എൻകൗണ്ടർ വരുന്നത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സുത്രം. ഇതാ മനുഷ്യ അവരൊരു ശബ്ദം, ഇതവർ ഹൈ കോളിങ് അവരിൽ വന്നു വീണു. സാധാരണക്കാരായ ഈ പത്രോസിലെ യോഹനെ ആര് കാണാനാണ്? എന്നാൽ ഹല്ലേലൂയ യേശു അതിലേക്ക് കടന്നുപോയി. ദൈവക്കളെ, ഹല്ലേലൂയ യേശു ഇത് നോക്കിയപ്പോൾ ഇവരുടെ ഈ ഫൈറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഈ കടലിനോട് മഴയുള്ള മല്ലുപിടുത്തം കർത്താവിന് അവൻ്റെ വേലയ്ക്ക് പരിമുള്ള ആളാണ് മനസ്സിലാക്കി അവർ വിളിക്കുകയാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒറ്റ വിളി, പ്രൈസ് ലോർഡ്. വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ദൈവമക്കളെ, സ്തോത്ര സ്തോത്രം. ഇതാ അവരെ ആ കർത്താവിൻ്റെ വിളിയിലുള്ള ഗാംഭീര്യം. ഹല്ലേലൂയ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഹല്ലേലൂയ ഒരു വിളിയായിരിക്കാം അവരുടെ ജീവിതത്തിൽ അവരുടെ ചെവിയിൽ കേട്ടത്. ദൈവമക്കളെ, സാധാരണ മനുഷ്യരെ വിളിച്ചാലൊന്നും പോ ആരും വിട്ടേച്ച് പോകത്തില്ല. അതുപോലെ ഇവരിതിനകത്തെ ഹല്ലേലൂയ അധ്വാനികളാണ്. എന്നാൽ ഹല്ലേലൂയ സുത്ര, പിതാവുത്ര പരിശുദ്ധാത്മാവ് ചേർന്ന് പുത്രൻ വിളിച്ചപ്പോൾ ഇതാ അവർ സകലതും വിട്ടിട്ട് അവനെ പിൻപറ്റിയാണ്, ആ ശബ്ദത്തെ പിൻപറ്റിയാണ്. ദൈവമക്കളെ, അവരുടെ ട്രഡീഷൻ അവൻ വിട്ടു, അല്ലെങ്കിൽ അവരുടെ ജോലി അവർ വിട്ടു, അവർ സ്വന്തം ഭവനത്തെ വിട്ടു, ഇതെല്ലാം വിട്ടിട്ട് യേശുവിനെ പിൻപറ്റുന്നു. പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ സുത്ര. സുത്ര, ഇതാ യേശുവിനെ അവർ പിൻപറ്റുകയാണ്. ഹല്ലേലൂയ സുത്ര. സുത്ര, ഹല്ലേലൂയ. ഈ പത്രോസിനെ, ഈ യോഹന്നാനെ, ഈ മുക്കുവരെ ഹല്ലേലൂയ, ഇതാ ദൈവം അസാധാരണ മനുഷ്യരാക്കി മാറ്റുന്നു. ദൈവമക്കളെ, സാധാരണ ഹല്ലേലൂയ ഒരു ജീവിതം, സാധാരണ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളെ അസാധാരണ പ്രവർത്തനത്തിന് വേണ്ടി അസാധാരണ മനുഷ്യരാക്കി യേശു വരെ മാറ്റിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ എന്നെ നിങ്ങളെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി ഹല്ലേലൂയ ഹല്ലേലൂയ വലിയൊരവസ്ഥയിലേക്ക് ആക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോഴും പഴയ അനുഭവം, അല്പ അന്യഭാഷ, അല്പ ഇത് അത് മതിയെന്ന് കരുതി അങ്ങ് ഇരിക്കുക. ഇന്നലെയും ഇതലേ എനിക്കും നിനക്കും ഹല്ലേലൂയ അതിനും ഹല്ലേലൂയ അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഉള്ള ഒരു ഹല്ലേലൂയ ശുശ്രൂഷയുണ്ട്. അതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ സുത്രം. ഇതാ ഹല്ലേലൂയ ഇവരെ ഹല്ലേലൂയ. നമുക്കറിയാം അതിൻ്റെ അപ്പോ
അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് കടന്നു വന്നാൽ അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഇതാ ടോട്ടൽ അവരുടെ ശുശ്രൂഷയ്ക്ക് വ്യത്യാസം വന്നു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ മുന്നോട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 3 ആദ്യ ഭാഗം, ഹല്ലേലൂയ, ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9 നേരം പ്രാർത്ഥന സമയത്ത് ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാള് ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവിടെ ദൈവാലയത്തിൽ ചെന്നവരോട് ഭക്ഷ്യം ചോദിക്കുക സുന്ദരമെന്ന ഗോപുരം നിരമ്പർതി ഇരുത്തുമാറുണ്ട്. പ്രീസിലോ, എന്നാൽ അതിൻ്റെ 4 വാക്യം, പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, നീ ഞങ്ങളെ നോക്കുകയും ഞങ്ങൾ നീ അവൻ വല്ലത് കിട്ടുമോയെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു, നസറനായ യേശുക്രിസ്തുവിന്റെ നാമത്ത് നടക്ക എന്ന് പറഞ്ഞു അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാളി ഉറച്ചു. ദൈവമക്കളെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇതാ ഈ സാധാരണക്കാരായ ഹല്ലേലൂയ സ്തോത്രം, പലവട്ട വേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, ഇതാ ഹല്ലേലൂയ സ്തോത്രം, ഹാല 1 ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ അനുഭവം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തൻ്റെ കമ്മീഷൻ മാറി, തൻ്റെ ടോണ്ടൽ ഹല സ്വഭാവം മാറി. ഇത് അധികാരത്തിന്റെ ശുശ്രൂഷമേ അവർ കടന്നു പോകുമ്പോൾ ഹല്ലേ സുന്ദരമെന്ന ഗോപുരത്തിന്റെ പടിവാതുകൾ ഇരിക്കുന്ന ഭിക്ഷക്കാരൻ വല്ലത് കിട്ടുമോയെന്നറിയേണ്ടതിന് അവനവരെ ഉറ്റുനോക്കി. ദൈവമക്കളെ, പ്രൈസ് എന്നും അവനെ കൊണ്ടിരുത്തുകയാണ് ആൾക്കാരെ. അവനൊരു ഗതിയില്ല, അവനൊരു നടക്കുവാൻ പാടില്ല. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഇതാ പുറവിയിലെ മുടന്തനായവൻ, ഹല്ലേലൂയ സ്തോത്രം, ഇവന്റെ പേരിൽ ആൾക്കാരെ അവനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനം. എന്നാൽ ഹല്ലേലൂയ സ്തോത്ര സ്തോത്രം, ഇവരെ സുന്ദരമെന്ന് നല്ല സ്ഥലത്തായിരുന്നു ഭിക്ഷയാദിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇതാ ദേവാലയ വാതുക്കൽ. ദൈവമക്കളെ, ഈ ദേവാലയത്തിനുള്ളിൽ മുടന്തർക്കോ കുരുടർക്കോ ഒന്നും കയറുവാൻ അധികാരമില്ലാതെ ഹല്ലേലൂയ കിടന്ന സ്ഥലത്തെ ഹല്ലേലൂയ ഇത് പത്രോസ് യോഹന്നാനും ഹല്ലേലൂയ സ്തോത്രം ആത്മനിറവിൽ കടന്നു പോവുകയാണ്. സാധാരണ മനുഷ്യരായ ബുക്ക് വരെ ഹല്ലേലൂയ ഇത് ആത്മനിറവ് പ്രാപിച്ച് ദൈവിക അധികാരമായി കടന്നു പോയപ്പോൾ ഇതാ ഇവർക്ക് വേറൊരു അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം കൊടുക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, വല്ലത് കിട്ടുമോ എന്നറിയേണ്ടതിന് ഇവൻ ഹല്ലേലൂയ സ്തോത്രം ഭിക്ഷയാചിച്ചപ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഹല്ലേലൂയ സ്തോത്ര സ്തോത്രം, ഹല്ലേലൂയ ഞങ്ങൾക്കുള്ള എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇതാ മുടന്തന്റെ നരിയാണിയൊക്കെ ഉറച്ചു. ദൈവമക്കളെ, അവൻ തുള്ളിച്ചാടി ആലയത്തിൽ ഇവരെ കൂടെ ആരാധിപ്പാൻ കടന്നിരുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, നീ പോകുന്ന വഴിയിൽ ഹല്ലേലൂയ ദൈവവൈദരെ, ഹല്ലേലൂയ ചില മുടന്തന്മാരുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ അവർക്ക് ആലയത്തിൽ കയറുവാൻ മനസ്സില്ല, ആലയത്തിൽ കയറുവാൻ അധികാരമില്ല. അങ്ങനെ നടക്കുന്ന ജനത്തിന്റെ മധ്യയാണ് എനിക്ക് നിനക്ക് ശുശ്രൂഷ. ഹല്ലേലൂയ ബൈ വേസിനെ, ഹല്ലേലൂയ ഈ അവിടെ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ഒതുങ്ങി കഴിയുന്ന ചിലരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ ആലയത്തിൽ കൊണ്ടുവരുവാൻ തക്കോളം നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുമെങ്കിൽ ഒരു അസാധാരണ ശുശ്രൂഷ നിന്നിൽ കൂടെ ചെയ്യും. പ്രൈസ് ലോർഡ്. ഈ ദൈവം വിശ്വസനാണ്. നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഈ പുതുവർഷം ഏൽപ്പിച്ചു കൊടുക്കാം. പുതുവർഷത്തിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, പുതിയ ശുശ്രൂഷ ദൈവം നമ്മളിൽ കൂടെ ചെയ്തെടുക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം വിശ്വസനാണ്. ഹല്ലേലൂയ. ഈ പത്രോസാണ്, ഹല്ലേലൂയ സ്തോത്രം. ഇതാ അതിൻ്റെ 9 36 മാർക്ക്, യോപ്പേൽ പേടമാൻ എന്താ അർത്ഥമുള്ള തബീത എന്ന പേരിലൊരു ശിഷ്യുണ്ടായിരുന്നു. നമുക്കറിയാം ഹല്ലേലൂയ തബീത മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പത്രോസ് അവിടെ കടന്നേലിയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ അധികാരം അവരിൽ വ്യാപരിക്കുന്നുണ്ട്. പത്രോസ് യേശു ക്രിസ്തു കണ്ടത് ഹല്ലേലൂയ ഇത് അവർ യേശുവിനോട് കൂടെ നടന്നപ്പോൾ യേശു ചെയ്ത ശുശ്രൂഷ അവൾ കണ്ടു, അല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന കണ്ടു. ഈ പത്രോസ് ഹല്ലേലൂയ സ്തോത്രം ഇതാ മുറിയിൽ കയറി ഹല്ലേലൂയ തബീതേ
നീ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞ് അവിടെ കയ്യ പിടിച്ചപ്പോൾ ഇതാ കബീത മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ദൈവമക്കളെ, അസാധാരണ ശുശ്രൂഷ സാധാരണ മനുഷ്യരെ കൊണ്ട് ദൈവം ചെയ്യിക്കുകയാണ്. ഹല്ലേലൂയ്യ. ഈ ദൈവം വിശ്വസൻ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. അതെ, അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ പ്രൈസ് ദ ലോർഡ്. ഇത് നമുക്ക് കാണാം. ഹല്ലേലൂയ്യ സ്തോത്രം. ഇത് എൻകൗണ്ടർ വിത്ത് ഷൗല്. ഹല്ലേലൂയ്യ സ്തോത്രം. ഷൗല് ആരായിരുന്നു? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. അവർ അപ്പോസ്തല പ്രവൃത്തി 8:3 ഷൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെ സ്ത്രീകളെ പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ദൈവമക്കളെ, സഭയെ മുടിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ ഹല്ലേലൂയ്യ ഈ ഷൗലിനെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. നമുക്ക് ഇതൊക്കെ അറിയാവുന്ന എന്നാൽ പെട്ടെന്ന് ദൈവാത്മാവിൽ ഹല്ലേലൂയ്യ നാം സംസാരിക്കുമ്പോൾ, ദൈവാത്മാവിൽ ഒരു ദൂത് പറയുമ്പോൾ നമുക്ക് ഏറ്റെടുക്കാം. ഇത് ഷൗല് ഹല്ലേലൂയ്യ ഒരു സഭയെ ഉപദ്രവിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ സ്തോത്രം. അവന് അതൊരു പ്രശ്നമല്ല. ഹല്ലേലൂയ്യ. തൻ്റെ സമുദായത്തിന് വേണ്ടി, തൻ്റെ നിന്ന ഹല്ലേലൂയ്യ ആ സ്ഥിതിക്ക് വേണ്ടി അവൻ വളരെ ഫൈറ്റ് ചെയ്തു. അല്ലെ, അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു? വീടുതോറും ഹല്ലേലൂയ്യ ചെന്ന് പുരുഷന്മാരെ സ്ത്രീകളെ പിടിച്ച് തടവിലേൽപ്പിച്ചു. ഇവരൊക്കെയും ഹല്ലേലൂയ്യ സ്തോത്ര ക്രിസ്ത്യാനിത്വത്തിനെതിരെ പ്രവർത്തിച്ച ഷൗലിനെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ഇതാ ഹല്ലേലൂയ്യ ഷൗല് പെട്ടെന്ന് അവൻ കടന്നുപോകും. ദമസ്കോസിൽ നിന്ന് സമീപത്തെ 9 ഷൗലിന്റെ രൂപാന്തരം. പെട്ടെന്ന് ആകാശത്ത് ഒരു വെളിച്ചം അവന്റെ മേൽ മിന്നി അവൻ നിലത്ത് വീണു. ഷൗലേ ഷൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് എന്ത് എന്ന് പറയുന്ന ശബ്ദം കേട്ടു. താൻ അവനോട്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ, നീ എഴുന്നേറ്റ പട്ടണത്തിൽ ചെന്ന് ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും. ദൈവമക്കളെ, ഹല്ലേലൂയ്യ. ഇതാ ഷൗലിനെ ഒരു എൻകൗണ്ടർ, യേശുമായിട്ടുള്ള എൻകൗണ്ടർ. നീ ഉപദ്രവിക്കുന്ന യേശു എന്നുള്ള ആ ശബ്ദം കേട്ടപ്പോൾ ഹല്ലേലൂയ്യ അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഹല്ലേലൂയ്യ പ്രകാശമടിച്ചു. ഇതാ ഹല്ലേലൂയ്യ കണ്ണ് കാണാൻ പാടില്ലാത്തവരായി അവൻ ഇതാ കടന്നു വരികയാണ്. എന്നാൽ ഇതാ പെട്ടെന്ന് ഹല്ലേലൂയ്യ അനന്യാസ് ചെന്ന് അവരുടെ തലയിൽ കൈവച്ചപ്പോൾ ഹല്ലേലൂയ്യ അവരുടെ കണ്ണിന് കാഴ്ച പ്രാപിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ്യ സ്തോത്രം. ഇതാ ഈ പൗലൂസിന് ഈ ഷൗലിനെ ദൈവം പൗലൂസായി രൂപാന്തരപ്പെടുത്തുന്നു. ദൈവമക്കളെ, ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ മാറ്റം വരുത്തുവാൻ ഒരു എൻകൗണ്ടറിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. ടേൺ എറൗണ്ട് ചെയ്താണ് യേശുവിന്റെ ശബ്ദം. ഇതിന്റെ യേശുവിന്റെ ശബ്ദം നാം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ പഴയ അവസ്ഥ മാറി നാം പുതിയ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ്യ സ്തോത്രം. ഇതാ ഇവനെ ഹല്ലേലൂയ്യ പുതിയ അവസ്ഥയിൽ കടന്നപ്പോൾ ഒരു ദൗത്യം അവർക്ക് പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ്യ സുവിശേഷത്തിന് വേണ്ടി സകലത് ചപ്പന്ന് ചവർന്നും എണ്ണിക്കൊണ്ട് ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ദൈവം അവരിൽ കൂടെ വലിയ ശുശ്രൂഷ ചെയ്യിച്ചുകേടുക്കുന്നത് നമുക്ക് കാണാമല്ലോ. ദൈവമക്കളെ, ഹല്ലേലൂയ്യ സ്തോത്ര സ്തോത്ര. സാധാരണക്കാരായ ഹല്ലേലൂയ്യ ഇതവനെ ദൈവം അസാധാരണ മനുഷ്യനാക്കി മാറ്റി അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ്യ സ്തോത്ര സ്തോത്ര. ഇതാ ഇത് 13 ലേഖനങ്ങൾ ക്രിസ്തീയ സഭയ്ക്ക് കാഴ്ചവെച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിക്കുന്ന ഭക്തൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. തല സകലതു ഹല്ലേലൂയ്യ. അവൻ ഹല്ലേലൂയ്യ അന്ത്യം വരെ പോർക്കള വേട്ടിൽ ഹല്ലേലൂയ്യ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നത് പറഞ്ഞ് സുവിശേഷത്തിന്റെ വയലിൽ ഓടിയ ഭക്തൻ. ഹല്ലേലൂയ്യ സ്തോത്രം. അനേകരെ ക്രിസ്തുവിനെ നേടുവാട്ടക്കോളം ഹല്ലേലൂയ്യ ആയുധമായി സ്വർഗം ഉപയോഗിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. ദൈവമക്കളെ, ഹല്ലേലൂയ്യ. ഞാൻ ചില ജീവിതങ്ങളെ തൊട്ടുതൊട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഹല്ലേലൂയ്യ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ്യ നമുക്കിനി കഴിവില്ല, നമ്മളിനി ഒന്നും യോഗ്യരല്ലെന്ന് പറയരുത്. ദൈവമക്കളെ, സാധാരണക്കാരായ ആളെ കൊണ്ട് ദൈവം അസാധാരണ കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുമെന്ന് ഉള്ള വിശ്വാസത്തോടുകൂടെ ഇതൊരാലോചനയായി നിങ്ങൾ ഏറ്റെടുക്കുകയെ. പ്രൈസ് ദ ലോർഡ്. ഇതൊരു മെസ്സേജായി ഈ പുതുവർഷത്തിനൊരു മെസ്സേജായി ഏറ്റെടുത്താൽ ദൈവം ഇതെല്ലാം
അല്ലെ ഹല്ലേലൂയ, ഒരു അസാധാരണ ശുശ്രൂഷ അല്ലെങ്കിൽ തികയ്ക്കുവാട്ട കൂടം ഹല്ലേലൂയ, അത് കണ്ടിന്യൂ ചെയ്യുവാട്ട കൂടം. ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഹല്ലേലൂയ, അത് നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി മാറും ഹല്ലേലൂയ, അതുപോലെ തന്നെ നമ്മുടെ പ്രയല്ലനത് അനുഗ്രഹമായി മാറും ഹല്ലേലൂയ. ഈ വിധത്തിൽ സ്വർഗത്തിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഈ വചനത്തിൽ ഞാൻ വിരമിക്കുന്നു. നിങ്ങളെല്ലാം ദൈവം എനിക്ക് ഗോഡ് ബ്ലെസ് യു ഓൾ.